ഒരു പ്രാവശ്യം വന്നതുകൊണ്ടൊന്നും നമ്മൾ മടുക്കൂല, നമ്മൾ ഇനിയും വരണം. റേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡയറക്റ്റ് ഓണറിന് തന്നെ നമ്പർ കൊടുക്കാം. കൂടെ ഇങ്ങനെ വന്ന് മറയാണ്, ദാണ്ട് ആ മല കണ്ടോ മറഞ്ഞു. നിങ്ങളൊരു 6:30 ഇവിടെ വരണം, എങ്കിലേ ആ സൺറൈസ് കാണാൻ പറ്റും. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ 6:30 ആയി. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് വോക്ക് ഉണ്ട്. ഇത്തിരി സ്പീഡിൽ നടന്നാൽ നോക്കിക്കേ, കൂടെ ഇങ്ങനെ വരികയാണ്, നമ്മുടെ അടുത്തേക്ക് വരികയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. അടുത്ത ദിവസം രാവിലെ ആയിട്ടുണ്ട്, രാവിലെ 6 മണി. 6 മണിയുടെ ഒരു കാഴ്ചയാണ് ഞാനീ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളീ കാണുന്നത്. നോക്കിക്കേ, ഒരു കപ്പ് ഓഫ് കോഫി ആയിട്ട് വന്ന് കോട ഇറങ്ങിക്കിടക്കുന്ന വഴിയെ ആ മലയിലേക്ക് നോക്കുവാണെങ്കിൽ, നിങ്ങൾ സ്ക്രീൻ തിരിച്ചു നോക്കുവാണെങ്കിൽ ആ മലയിൽ കോട ഇങ്ങി താഴെ എത്തി. അതായത് മേഘം മലയുടെ അടിയിൽ വന്ന പോലെ, അല്ലെങ്കിൽ മല പൊങ്ങിപ്പോയ പോലെ. എൻ്റെ മോള് പറഞ്ഞ പോലെ മേഘം താഴെ വീണതാണെന്ന് തോന്നുന്നപ്പാന്ന്. അതുപോലെ അടിപൊളി കാഴ്ച നിങ്ങൾ കണ്ടേ. കുറച്ച് മുമ്പ് നമുക്ക് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ലൈറ്റ് കാണാമായിരുന്നു, പക്ഷേ ഇപ്പം വീണ്ടും മറഞ്ഞുപോയി. രാത്രിയിലൊക്കെ കാണാമായിരുന്നു, നല്ല രീതിയിൽ കാണാമായിരുന്നു. ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേന് ഈ കോടയെല്ലാം ഇങ്ങനെ ഇറങ്ങി താഴെ എത്തി. ഇന്നലെ ഇവിടെയൊക്കെ എത്തിയിരുന്നു. രാത്രി ആയത് കാരണം നമുക്ക് കാണിക്കാൻ പറ്റാഞ്ഞുകൊണ്ടാണ്. രാത്രി എന്നല്ല, ഒരു 7 മണി 8 മണി സമയത്ത് ഇത് മൊത്തം മൂടി കിടക്കുകയായിരുന്നു. ഞങ്ങൾ രാത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോക്കുമായിരുന്നു, എന്ത് രസമായിരുന്നു. നിങ്ങളൊക്കെ വരുവാണെങ്കിൽ ചുമ്മാ ഇരുന്ന് ഉറങ്ങുമല്ല. രാവിലെ ഇതുപോലെ എഴുന്നേറ്റ് ഒരു കപ്പ് കാപ്പിയായിട്ട് ഒന്നും നടക്കാൻ ഇറങ്ങണം, സൂപ്പറാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പലരും കംപ്ലയിൻ്റ് ചെയ്ത് കേട്ടു, ഇവിടെ ഇൻ്റർനെറ്റ് ഇല്ല, ഫോൺ കണക്ഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് എത്തിയതാണ്, ഇതുവരെ ഒരു ഫോൺ കോൾ പോലും ഇല്ല. അതുപോലെ സമാധാനമായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് അയക്കാം. വാട്സപ്പ് അയക്കുകയാണെങ്കിൽ നമ്മുടെ റിസപ്ഷനിൽ പോയാൽ ഫ്രീ വൈഫൈ ഉണ്ട്, ഫ്രീ ഫോണും ഉണ്ട്. നമുക്ക് ആരെയെങ്കിലും വിളിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രീ ഫോണും ഉണ്ട്, അവിടുന്ന് നമുക്ക് ആരെയെങ്കിലും വിളിക്കാം. അതുപോലെ തന്നെ ആർക്കെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് അയച്ചാൽ മതി എന്ന് പറയുകയാണെങ്കിൽ വാട്സപ്പോ എന്തെങ്കിലും നമുക്ക് വാട്സപ്പ് കോൾ ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാം. എല്ലാം താഴെ ആ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റ് അടിയിലാണ് റിസപ്ഷൻ. റിസപ്ഷനിൽ ഫ്രീ വൈഫൈ ആണ്. നമുക്കിങ്ങനെ എല്ലാ തിരക്കുകളിൽ നിന്നും മാറി ഒഴിഞ്ഞ് ഒരു ദിവസം, ഒന്നോ രണ്ടോ ദിവസം ഇവിടെ വന്ന് റിലാക്സ്ഡ് ആയിട്ട്, ഇതാണ് റിലാക്സ്ഡ് എന്ന് പറയുന്നത്, അല്ലാതെ ചുമ്മാ ഇരിക്കുന്നതല്ല. നമ്മളിങ്ങനെ ഈ കാഴ്ചയൊക്കെ കണ്ട് ഇതിങ്ങനെ പകലിലും വരും കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നു, അന്നേരമൊന്നും പല സമയത്തും എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ലാതെ പോയതുകൊണ്ടാണ്. ഞാൻ ഫോണിലിങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്, അതിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പം രാവിലെ ഒരു ട്രക്കിംഗ് അല്ലെങ്കിൽ ഒരു മോർണിംഗ് വാക്ക് വീണ്ടും ഈ മലയുടെ മുകളിലേക്ക്. ഇന്നലെ നിങ്ങൾ കണ്ട കാഴ്ചകൾ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ കണ്ട വഴികൾ തന്നെ ആയിരിക്കും. എങ്കിലും വേറെന്തെങ്കിലും കവർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ കാപ്പി കുടിച്ചു കഴിഞ്ഞ് യാത്ര. നമ്മൾ ഇന്നലെ വന്ന അതേ സ്ഥലത്താണ്, പക്ഷേ ആ ചേഞ്ച് ഒന്ന് നോക്കിക്കേ. ഇപ്പം രാവിലെ 6:45. നിങ്ങളൊരു 6:30 ഇവിടെ വരണം, എങ്കിലേ ആ സൺറൈസ് കാണാൻ പറ്റും. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേ 6:30 ആയി. അപ്പോൾ ഒരു 15 മിനിറ്റ്സ് വോക്ക് ഉണ്ട്. ഇത്തിരി സ്പീഡിൽ നടന്നാൽ നോക്കിക്കേ, കോട ഇങ്ങനെ വരികയാണ്, നമ്മുടെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് കാണിക്കും. ഇല്ല, ആ സൈഡിൽ കൂടെ അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടേക്ക് ഇങ്ങനെ കയറി വരിക തേയിലത്തോട്ടത്തിലേക്ക്. ഈ കാണുന്ന എല്ലാം തേയിലത്തോട്ടമാണ് കേട്ടോ. അടിപൊളി, ഈ മേഘം പോലെ ഇരുന്നിട്ട് അതിൻ്റെ മേളിൽ മലയായോലിരിക്കുന്നു. അടിപൊളി, നമ്മൾ ഈ സൂര്യൻ്റെ റേസ്, അതായത് രശ്മികൾ വരയ്ക്കുമല്ലോ എന്ന് പറയുന്ന പോലെ മേളിൽ നിന്ന് നേരെ ആ കോടയുടെ മേളിലേക്ക് വീഴുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അടിപൊളി, അതുകൊണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ആ മലയുടെ മേളിൽ കൂടെ കോട ക്രോസ് ചെയ്ത് പോവാണ്. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാൻ നേർത്തു. ഇവിടം വരെ വരുന്ന ഇച്ചിരി ആയാസകരമാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പറയുകയാണെങ്കിൽ ജീപ്പ് സഫാരി അറേഞ്ച് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ട്രക്കിംഗ് ഫ്രീ ആണ് കേട്ടോ. ട്രക്കിംഗ് ഫ്രീ ആണ്, അത് രാവിലെ 7:30 ആണ്. പക്ഷേ നമ്മൾ 7:30 വരെ വെയിറ്റ് ചെയ്താൽ ഈ ഒരു ഭംഗി കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. നമ്മളെന്തായാലും രാവിലെ 6:30 ഞാനും കുടുംബവും ഇറങ്ങി ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. അടിപൊളി സ്ഥലമാണ്. ഇനി നമ്മൾ ഈ മലയുടെ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ്. ഫോഗ് ഇങ്ങനെ കയറി കയറി, കോട ഇങ്ങനെ കയറി കയറി വരികയാണ്. നമ്മൾ കുറേ നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഇനി മേളിൽ കയറാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്താൽ അപ്പുറത്തെ സൈഡിലെ ആ രസം അങ്ങ് പോകും. അതുകൊണ്ട് നമ്മൾ ആ സൈഡിലേക്ക് പോവുകയാണ്. നോക്കിയാൽ കോട ഇങ്ങനെ അടുത്തെത്തി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഗായ്സ്? അവിടെ ആ മല മറഞ്ഞിട്ട് വീണ്ടും അത് തെളിഞ്ഞു തുടങ്ങി. കോട ഇങ്ങനെ ആ സൈഡിലേക്കാണ് പോകുന്നത്, കാറ്റ് അങ്ങോട്ടാണ്. അപ്പോൾ ആ സൈഡിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ അതർ സൈഡ്. നമ്മൾ ആ സൈഡൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആകാശത്തു നിന്ന്
ഒരു റിവർ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെ അങ്ങ് മേളീന്ന് തുടങ്ങി. അയ്യോ എത്ര മല കാണാം! 1, 2, 3, 4, 5, 6, 7, 8, 9, 10 മല കാണാൻ കേട്ടോ എനിക്കിപ്പോൾ അങ്ങോട്ട്. നമ്മുടെ ഇനിക്കുന്ന കൂടാതെ ഇതൊരു മലയായിട്ട് എണ്ണിയാൽ ഇത് 11-ാമത്തെ മലയാണ്. അടിപൊളിയാണ്, വലിയ വീടിയായിരിക്കും. മിക്കവാറും ഇത് രണ്ട് പാർട്ടായിട്ടായിരിക്കും ഇടുന്നത്. നമ്മളിപ്പോൾ ഒരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്കാണ്. ഞാൻ പറഞ്ഞല്ലോ ക്യാമലോട്ട് റിസോർട്ടിൻ്റെ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക്. നിങ്ങൾ താമസിച്ച എത്ര റിസോർട്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ തേയിലത്തോട്ടത്തിൻ്റെ അകത്തൂടെ നടക്കാൻ പറ്റിയിട്ടുണ്ട്? ഇവിടെ തേയില ഉണ്ട്, ഇടയ്ക്ക് മുസമ്പി വെച്ചിട്ടുണ്ട്, അപ്പുറത്ത് ഓറഞ്ച് ഉണ്ട്, പിന്നെന്താ നമ്മുടെ ഓക്കെ ഓറഞ്ച് തന്നെ, നാഗ്പൂർ ഓറഞ്ച് ഉണ്ട്, അല്ലാതെ മുസമ്പി ഇതുമുണ്ട്, പിന്നെ ലെമൺ ഉണ്ട്, പിന്നെ പിന്നെന്താ ഉള്ളത്, നമ്മുടെ പോമഗ്രാനേറ്റ്, പോമഗ്രാനേറ്റ് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഒരുപാട് ഫ്രൂട്ട്സ് കായ്ക്കാൻ തുടങ്ങി. നമുക്ക് കണ്ട് ഇങ്ങനെ തേയിലയുടെ ചെടികളുടെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുന്നു. തേയില ശരിക്കും ചെടിയാണെന്ന് നമ്മൾ വിചാരിക്കുന്നു, പക്ഷെ തേയില മരമാണ്. ആ മരം ഇങ്ങനെ ബുഷിയായിട്ട് കട്ട് ചെയ്ത് നിർത്തിയാണ് ഇങ്ങനെ ആക്കുന്നത്. നമുക്ക് ഇത്രയും ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു റിസോർട്ട് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ ദയവേ നമ്മളെ അറിയിക്കുക. അതുപോലെ നമ്മളിപ്പോൾ ഒരു റോഡിലെത്തി. നമ്മൾ ഇന്നലെ പോയ സ്ഥലങ്ങൾ തന്നെയാണ്. ഇന്നലെ ആക്ച്വലി നമ്മൾ ഈവനിങ് വാക്കിനാണ് വന്നത്, ഈവനിങ് ട്രക്കിങ്ങിനാണ് വന്നത്. ഇത് ശരിക്കും ട്രക്കിംഗ് ഒന്നുമല്ല കേട്ടോ, നമ്മൾ എൻജോയ് ചെയ്യാണ്. നമ്മൾ ട്രക്കിംഗ് എന്നുള്ള ഫീലൊന്നും വേണ്ട നമുക്ക്. നമ്മളിങ്ങനെ ഏറെക്കുറെ നല്ല രീതിയിൽ കവർ ചെയ്തു. സെയിം സ്ഥലം തന്നെ ആയതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും അത് കാണിക്കാത്തത്. എങ്കിലും നിങ്ങളെ വീണ്ടും കാണിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. കുറയുന്നാണ് വെയിൽ, അതുകൊണ്ട് വീണ്ടും തിരിഞ്ഞിരിക്കട്ടെ. നമ്മൾ 6:30 ഇറങ്ങി, 5:30 അലാം വെച്ച് എഴുന്നേറ്റ് രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒരു കാപ്പിയും കുടിച്ചിട്ട് ഇറങ്ങിയതാണ്. ഫ്ലൈറ്റൊക്കെ പോകുന്ന സൗണ്ട് കേൾക്കാം, പക്ഷേ കാണാൻ പറ്റില്ല. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഫിയറ്റിൻ്റെ പഴയ ഒരു മോഡൽ 1100 എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ ആക്ച്വൽ പേര് ഞാൻ മറന്നുപോയി. ഇത് 65 പഴക്കമുള്ളൊരു കാറാണ്. ഇപ്പോഴും റണ്ണിങ് കണ്ടീഷനിലാണ്. ഇതിൻ്റെ അകത്ത് ഏകദേശം 300 പോയെന്ന് പറഞ്ഞു ഈ കഴിഞ്ഞ ആഴ്ച. അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഇവിടെയാണ് ഓണറിൻ്റെ കാർ പാർക്കിംഗ്, തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ കാർ പാർക്കിംഗ്. അടിപൊളി, പുതിയൊരു ഗ്രൂപ്പും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ PP എടുത്ത് നമുക്ക് പോവാം, പിന്നെ പോവാം. നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ്. നമുക്ക് ഇന്ന് ടീ, കോഫി, ഓംലെറ്റ്സ്, ബ്രെഡ് ഉണ്ട്, പിന്നെ ജാംബട്ട്, പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ജ്യൂസ് ഉണ്ട്, പിന്നെ ഫ്രൂട്ടിൻ്റെ കട്ടുണ്ട്, വൈറ്റ് ചന ഉണ്ട്. ബട്ടൂറ ലൈവാണ്, നമ്മൾ പറയുന്നതിനനുസരിച്ച് ഉണ്ടാക്കി തരും കേട്ടോ. വെജ് സ്റ്റൂ ഉണ്ട്, ഇടിയപ്പം ഉണ്ട്. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ഓവറോൾ ലുക്ക് എന്ന് പറയുന്ന ഇതാണ്. ഇഷ്ടപ്പെട്ടോ? ഇനി നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞ് ബാക്കി കാഴ്ച. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, ഇങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴത്തേന് ഒരു പൂ ഉണ്ട്. ഈ പൂ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഈ കേക്കിൻ്റെ ഒക്കെ മേളിൽ വെക്കുന്ന ഐസിങ്ങിൻ്റെ പൂ ഇത് കണ്ടിട്ടാണ് ഉണ്ടാക്കിയെന്ന് തോന്നും. അടിപൊളിയായിട്ടോ, കുറച്ച് കഴിക്കാൻ തോന്നും. നല്ല ഐസിങ് ഫ്ലവർ പോലിരിക്കും. എന്ത് പൂവാന്ന് അറിയത്തില്ല. ഇവിടെ എത്ര കാണിച്ചാലും എനിക്ക് മതി വരുന്നില്ല. ഒരുപാട് കാഴ്ചകളുണ്ട്, നിങ്ങൾ വന്ന് ഇത് ചെയ്യണം. നാണ്ട് ഇവിടെ കണ്ടോ അവക്കാഡോ കായ്ച്ച് നിൽക്കുന്നേ. അവക്കാഡോ ഒന്ന് കണ്ടു, ദാണ്ടേ കാണുന്നുണ്ടോ? അവിടെ ഒരു കട്ടിങ് അതുകൊണ്ട് ആ താഴോട്ട് ഭാഗത്ത്. ഇനി നമുക്ക് താഴത്തെ കാഴ്ചകളൊന്ന് കാണാം. ഞാൻ ഇതുവരെ നിങ്ങളെ എൻട്രൻസ് കാണിച്ചില്ല, അതൊന്ന് കാണാം. അതുകൂടെ കണ്ടിട്ട് വേറൊരു വഴിയുണ്ട്, അവിടെ കൂടെ നമുക്ക് പോകാം. ശരിക്കും എല്ലായിടവും പോകുമ്പോൾ നമ്മൾ എൻട്രൻസ് കാണിച്ച് തുടങ്ങണമെന്നാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്, പക്ഷേ ഇതുവരെ എനിക്ക് കാണിക്കാൻ സാധിച്ചില്ല. ഇവിടെ ആക്ച്വലി ഒരു ഷെയ്ഡഡ് ഏരിയ ആണ്, അപ്പം എത്രത്തോളം നമുക്ക് എൻട്രൻസ് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇതുവഴിയാണ് നമ്മൾ വരുന്നത്. കണ്ട ഒരു ഓഫ് റോഡ് ട്രാക്ക് പോലെ തോന്നുമെങ്കിലും ഇത് ആക്ച്വലി എല്ലാ വണ്ടിയും കയറി വരും, ഓട്ടോറിക്ഷ വരെ കയറി വരുന്ന വഴിയാണ്. അപ്പം നമുക്ക് അതിലും പുറത്തൊന്നുമില്ലല്ലോ. ഇവിടെ ഓട്ടോറിക്ഷ ഓരോ സാധനങ്ങളും കൊണ്ട് വന്നു പോകുന്നത് കണ്ടു. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡേയ്സ് കോട്ടേജസ് ആണ്, അതായത് ഇതിന് ഡിലക്സ് കോട്ടേജ് എന്നാണ് പറയുന്നത്. ഇത് രണ്ട് സെപ്പറേറ്റ് കോട്ടേജസ് ആണ്. ഇവിടെ ഒരു എന്താ പറയുന്ന ഒരു ആടിന് ഊഞ്ഞാൽ കട്ടിലുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് കയറാം, നമ്മൾ ഇതിൻ്റെ അകത്ത് കയറാം അല്ലേ. ഇവിടെ ഫ്രണ്ടിൽ ഒരു എന്താ പറയുന്നത് ഒരു സിറ്റ് ഔട്ട് ഉണ്ട്, രണ്ട് ചെയർസ് അതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ ലൈറ്റ്സ് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇവിടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, എന്നാലും ഓൾമോസ്റ്റ് അമ്യൂണിറ്റീസ് ഒക്കെ സെയിം ആണ്. ടോയ്ലറ്റ് അതിൻ്റെ ബാക്കിലാണ്. ഇവിടെ ഉണ്ടൊരു കബോർഡ്, ഒരു കിങ് സൈസ് ബെഡ്, അതായത് ഓൾമോസ്റ്റ് ഒരു കിങ് സൈസ് ബെഡ് എന്ന് തന്നെ പറയാം. നല്ലൊരു പെയിൻറിങ് ഉണ്ട്.
ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നമുക്കിനി പുറത്ത് എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് നോക്കാം. നമുക്ക് റൂമിലേക്ക് ഒന്ന് കയറാം. വാ, അടിപൊളി ചപ്പൽ വെളി ഇട്ടേക്കാം. ഇവിടെ വലിയൊരു കിങ് സൈസ് ബെഡാണിത്. ഓക്കെ, രണ്ട് റീഡിംഗ് ലാമ്പ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, രണ്ട് ചെയർസ് കൊടുത്തിട്ടുണ്ട്. ചൂരൽ കസാര രണ്ടല്ല, മൊത്തത്തിൽ മൂന്ന് ചെയറുണ്ട്. ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണൽ ആയിട്ടൊരു ബെഡ് യൂസ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്, ഓ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, ഇവിടെയും ചെയർസ് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഉണ്ട്. അവിടെ കോട ഇറങ്ങുന്നുണ്ടാ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എനിക്കറിയാൻ പറ്റില്ല കേട്ടോ, എത്രത്തോളം അങ്ങ് വരെ കിട്ടുന്നുണ്ടോ. ആ മലയിലെല്ലാം കോട ഇറങ്ങിക്കൊണ്ടിരിക്കുക, ഈ മലയിൽ ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ഇവിടെ എത്തിയിട്ടില്ല, നല്ല രസമല്ലേ. ഇവിടെ ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ചെറിയൊരു സ്റ്റൂള് പോലെ കാലൊക്കെ വെച്ചിരിക്കാൻ പറ്റുന്ന, നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സൈസ് ചെയറാണിത്. അപ്പം ഇവിടെ ഇതാണ്, ഞാൻ മിററുണ്ട്, രണ്ട് മിററുണ്ട്, കബോർഡുണ്ട്, ആവശ്യം പോലെ കബോർഡുണ്ട്, സ്റ്റോറേജ് സ്പേസ്. നമ്മുടെ ബാത്റൂം, ഓക്കെ, ടോയ്ലറ്റ് നല്ല സ്പേഷ്യസ് ആണ്, നല്ല രീതിയിൽ വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു റൂമാണ്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതാണ്ട്, ദിസ് ഗ്ലാസ് ഹാസ് ബീൻ സ്പെഷ്യലി ക്ലീൻ ഫോർ യുവർ പ്രൊട്ടക്ഷൻ. നല്ല രീതിയിൽ പ്രൊട്ടക്ഷനൊക്കെ അവർ നോക്കുന്നുണ്ട്, എല്ലാ സേഫ്റ്റീസും അവർ ക്ലിയർ ചെയ്യുന്നുണ്ട്. നല്ല രസമുള്ള വോൾസ് ആണ് ഇവിടെ, നല്ല ബ്രിക്സിന്റെ ഒരു ലുക്കിൽ നല്ലൊരു പെയിന്റിംഗ് ഉണ്ട് കേട്ടോ. ഇത്രയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ച. നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. നമ്മൾ ലക്ഷറി കോട്ടേജ് കണ്ടു, നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്, ഞാൻ താഴേക്കൊന്ന് നടക്കുകയാണ്. നമ്മൾ അടുത്തായിട്ട് പോകുന്നത് സൂപ്പർ ലക്ഷറി റൂമിലേക്കാണ്. ഇവിടെയും നാലെണ്ണം ഉണ്ട് കേട്ടോ, നമ്മൾ മുകളിൽ രണ്ട് താഴെ രണ്ട്. നമുക്ക് അവിടുത്തെ റൂമിലേക്ക് കടക്കാം. അതിന് മുന്നേ വ്യൂ പറഞ്ഞല്ലോ, അത് അസാധ്യമാണ് കേട്ടോ. പുകയൊന്നുമില്ല, പല കളറിലുള്ളത് കണ്ടോ, അടിപൊളി. നമുക്ക് അകത്തേക്ക് കയറാം, അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ സൂപ്പർ ലക്ഷറി എന്ന് പറഞ്ഞാൽ കാണാനും അതുപോലെ സൂപ്പറാണ്. നല്ല കയറി വന്നപ്പം തന്നെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ആ ഗ്രീനറി ഉളവാക്കുന്ന, അല്ലെങ്കിൽ ഗ്രീനറിയുടെ ആ ഒരു ഫീല് നമുക്ക് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ഒരു പെയിന്റിംഗ് ആണ്. ഇവിടെയും കിങ് സൈസ് ബെഡാണ്, നല്ല വലിയ ബെഡാണ് കേട്ടോ. കിങ് സൈസ് ഇരിക്കാൻ ചൂരൽ, ഫുള്ളൊരു ചൂരൽ മയമാണ്. ഓക്കെ, കസാര മൂന്നെണ്ണം ഉണ്ട്, ടേബിൾസ് ആവശ്യം പോലെ ഉണ്ട്, അതുപോലെ ടീ കോഫി എല്ലാം സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. ആ റീഡിംഗ് ലാമ്പ് ഉണ്ട്, ആവശ്യം പോലെ ലൈറ്റുകളുണ്ട്. പിന്നെ നമുക്ക് ടോയ്ലറ്റിലേക്ക് കയറാം. ടോയ്ലറ്റ് എന്ന് പറയുന്ന ഒരു ബാറ്റബോർഡ് കൂടിയ ഒരു ടോയ്ലറ്റാണ്, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റാണ്, നല്ല വെൽ മെയിൻറ്റെയിൻ കേട്ടോ. അതിൻ്റെ ആ ഒരു ഒരു അരോമ ഫീലും ഉണ്ട്, നല്ല മണം. അപ്പം ഇതൊക്കെയാണ് സൂപ്പർ ലക്ഷറിയിലെ കാഴ്ച. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഒരു ഓറഞ്ച് കിട്ടി, എന്താ ഓറഞ്ചിൻ്റെ മര, അടിപൊളി ടേസ്റ്റ്. വലിയ സൈസ് ഇല്ല, ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് സൈസ് കുറവാണെന്ന് പറയാം. നല്ല ടേസ്റ്റ് നോക്കിക്കേ, കണ്ണത്ത് ആ ദൂരത്ത് തേയിലത്തോട്ടം. ഇത് ആക്ച്വലി മറ്റൊരു എസ്റ്റേറ്റ് ആണ്, നമ്മുടെ തേയിലത്തോട്ടം ഈ സൈഡിലാണ്, ഇത് ടാറ്റയുടെ സൈഡാണ്. ഇവിടെ വന്ന് ഇങ്ങനെ കാഴ്ച, തേയിലത്തോട്ടം ഇങ്ങനെ, എന്താ പറയുന്നത്, നമ്മൾ ഞാൻ ഇന്നേ വരെ തേയിലത്തോട്ടം കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇതിൻ്റെ ഇടയിൽ കയറിയിട്ടില്ല. നമ്മൾ ഓറഞ്ചൊക്കെ കഴിച്ചു, എന്താ പറയുന്നത്, ഇവിടെ കുറച്ച് നേരം കൂടി ഇരുന്ന് ഈ തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച ശേഷം തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 10 മണിയായി. നമ്മളൊരു 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ചെക്കൗട്ട് എന്ന് പറഞ്ഞാൽ പോകാൻ തോന്നിയിട്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു അത്യാവശ്യമുണ്ട്, നാട്ടിലെത്തണം, ഇവിടുന്ന് കുറേ ഡ്രൈവ് ചെയ്യാനുണ്ട്. അപ്പം ഒരുപാട് ലേറ്റ് ആവാതെ പോകാമെന്നോർത്ത് ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുന്നതിനേക്കാൾ ഉപരിയാണ് നിങ്ങളിവിടെ വന്നാലുള്ളത്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്യുന്നുണ്ട്. 360 തന്നെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാം, ഇൻസ്റ്റാഗ്രാമിൽ 360 ഫോട്ടോസ് അലോഡല്ല. അപ്പം നിങ്ങൾ അതും പോയി കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. എൻ്റെ പേഴ്സണൽ ഇതിലായിരിക്കും, ഞാൻ വേറെ ചാനലൊന്നുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുക, എൻജോയ് ചെയ്യുക. ഒരു 2 ഡേയ്സ് എങ്കിലും ഇവിടെ സ്റ്റേ ചെയ്യണം, എങ്കിലേ നിങ്ങൾക്കിത് ആസ്വദിച്ച് തീർക്കാൻ പറ്റത്തുള്ളൂ. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും നല്ല പോലെ എൻജോയ് ചെയ്തു, വൈഫും എൻജോയ് ചെയ്തു. അപ്പം കൂടുതൽ പറഞ്ഞു പറഞ്ഞ് നീട്ടുന്നില്ല. ചാനൽ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ
അടുത്ത വീഡിയോസിനായി കാത്തിരിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും നന്ദി, നമസ്കാരം, ബൈ.